വയലാർ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ സൗഹാർദ്ദ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. വയലാർ രാമവർമ്മയുടെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സൗഹാർദ്ദ സന്ദേശയാത്ര ഒരുക്കിയത്. വയലാർ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ സൗഹാർദ്ദ സന്ദേശയാത്ര നടത്തി. എസൽപുരം സദാനന്ദന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും രാഘവ പറമ്പിലെ ചന്ദ്രക്കളപ്പത്തിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ നേതൃത്വം നൽകി. എസൽപുരത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം ജോസഫ് മാരാരുകുളം ഉദ്ഘാടനം ചെയ്തു. ടോം ജോസഫ് ചമ്പക്കുളം അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ ആർ രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അളപ്പൻതറ രവി സംസാരിച്ചു. തുടർന്ന് നടന്ന സൗഹൃദ സന്ദേശയാത്രയെ വയലാർ രാഘവ പറമ്പിൽ വയലാറിൻ്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. ചന്ദ്രകളപ്പത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മണ്ണഞ്ചേരിയിലെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വയലാർ പല സന്ദർഭങ്ങളും ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാട്ടെഴുതിയിട്ടുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. അത് ആ ഒരു ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ള ഒരു നമ്മളൊന്ന് വേർതിരിച്ച് കാണുക. സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്ന മണ്ണിലെ ശാസ്ത്രീയ സത്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്തിനാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. കഥാകൃത്ത് ഷാജി മഞ്ചരി അധ്യക്ഷനായി. വയലാർ ഫാൻസ് സാഹിത്യ അവാർഡ് സാഹിത്യകാരൻ ഹരികുമാർ കണിച്ചുകുളങ്ങരയ്ക്ക് വയലാറിൻ്റെ പത്നി ഭാരതി തമ്പുരാട്ടിയും മകൻ ശരചന്ദ്ര വർമ്മയും ചേർന്ന് പുരസ്കാരം നൽകി ആദരിച്ചു. പൊതുപ്രവർത്തകൻ ഉദയകുമാറിനെ ഡോക്ടർ പ്രദീപ് ആദരിച്ചു. കരപ്പുറം രാജശേഖരൻ, ശരചന്ദ്ര വർമ്മ, മാധ്യമപ്രവർത്തകൻ ടി പി സുന്ദരേശൻ, സബീഷ് മണവേലി, ജോസഫ് മാരാരുകുളം തുടങ്ങിയവർ സംസാരിച്ചു. ഞാനൊരു വാക്ക് മാറ്റി എല്ലാവരും അതിന് ചാകര കരപ്പുറത്തൊരു. അപ്പോൾ ആ ചാകരയിൽ വയലാർ ഫാൻസിൻ്റെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. കാര്യം ഒരു സദ്യവിളമ്പും ഏത് കൂട്ടാനാണ് രുചിയെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ആരുടെയും പേരെടുത്ത് എല്ലാം കൂട്ടി കഴിക്കുന്നു. ഈ ചാകര ഇനിയും വരണം. ഈ കരപ്പുറത്ത് ഇത് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയും ഈ ചാകര ഉണ്ടാവണം. ആ ചാകരയിൽ എല്ലാവരും ഇതുപോലെ പകടുകളും ഈ തീരം അതിനുണ്ടാകട്ടെ. മിഡ്മീഡിയ ആലപ്പുഴ.